ഒരു നടനെ വേണ്ടിയിട്ട് സിനിമ ചെയ്തിട്ടുണ്ടോ? അതോ കഥയ്ക്ക് അനുയോജ്യമായിട്ട് നടനെ സാറ് സെലക്ട് ചെയ്യണം, കഥ ആദ്യം വന്നിട്ട് നടനെ സെലക്ട് ചെയ്യണോ? ഒരു നടൻ നമുക്കൊരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ നടന് വേണ്ടിയിട്ട് കഥ ആലോചിച്ച് അങ്ങനെ സിനിമ എപ്പോഴും ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അല്ല, സാധാരണ ഒരു വിഷയമാണ് ആദ്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ കുറുക്കൻ്റെ കല്യാണം മുതൽ എൻ്റെ എല്ലാ സിനിമകളിലും ആദ്യം ഒരു സബ്ജക്റ്റാണ്. ഇപ്പോൾ തലയണ മന്ദിരമൊക്കെ സബ്ജക്റ്റ് ചെയ്യുന്നുണ്ടായിട്ടുള്ളതാണ്. സന്മനസ്സുള്ള സമാധാനം സബ്ജക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് മോഹൻലാൽ നമ്മുടെ കൂടെ ഉണ്ട്. ആ സബ്ജക്റ്റ് രൂപപ്പെടുമ്പോൾ മോഹൻലാലാണ് ഹീറോ, അല്ലെങ്കിൽ ജയറാം കൂടെ ഉണ്ടാവും, ജയറാമാണ് ഹീറോ. പക്ഷെ ഒരു നടന് വേണ്ടി ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ഒരിക്കൽ മാത്രം ജീവിതത്തിൽ. അത് അർത്ഥമാണ്. അതെ അതെ അതെ, മമ്മൂട്ടിയാണ് മെയിൻ. ജയറാം ഉണ്ടെങ്കിൽ അത് മമ്മൂട്ടി എന്നെ വാശി പിടിപ്പിച്ചിട്ടാണ്. അതായത് അതിനുമുമ്പ് ശ്രീധരൻ്റെ ഒന്നാം തിരുമുറിവ് എന്ന് പറഞ്ഞ പടം മമ്മൂട്ടി എൻ്റെ കൂടെ അഭിനയിച്ചു. അതിനുമുമ്പ് ഗസ്റ്റ് റോളായിട്ട് കിന്നാരത്തിലും പിന്നെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്ത് ശ്രീധരൻ്റെ ഒന്നാം തിരുമുറിവ്. അത് ഗാന്ധിനഗറും സന്മനസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. ആ സിനിമ നന്നായിരുന്നെങ്കിലും ഈ ഇതുപോലെ ഒരു സൂപ്പർ ഹിറ്റ് ആയില്ല. ഇപ്പൊ സന്മനസ് പോലും അല്ലെങ്കിൽ നല്ല മമ്മൂട്ടി ഭയങ്കര രസകരമായി ചെയ്ത റോളാണ്. ശ്രീധരനായിട്ട് വളരെ സ്വാഭാവികമായി സാധാരണക്കാരനായിട്ട് അഭിനയിച്ച റോളാണ്. അതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് മമ്മൂട്ടി ദിവസം ഒരു വേറെ ഏതോ സെറ്റിൽ വെച്ച് കണ്ടപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങള് വലിയ നാടോടിക്കാറ്റും വരവേൽപ്പൊക്കെ എടുക്കുന്നുണ്ട്, മോഹൻലാൽ വെച്ച് ധാരാളം ഹിറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്, എനിക്കും ധാരാളം സൂപ്പർ ഹിറ്റുകൾ വേറെ ഉണ്ട്, നിങ്ങൾക്ക് എന്നെ വെച്ചിട്ട് ഒരു ഹിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദോഷമാണ്, നിങ്ങളുടെ കുറ്റമാണ്. അത് നമുക്ക് ഉള്ളിൽ കൊണ്ടു. മമ്മൂട്ടി വെച്ചൊരു ഹിറ്റ്, മമ്മൂട്ടിന് ഇഷ്ടപ്പെടുന്നൊരു പടം. അപ്പോൾ വീട് നാവളിയാണ് ആ സമയത്ത്. അതേ സമയത്ത് ശ്രീനിവാസൻ വടക്കു നോക്കി എന്തത്തിൻ്റെ വർക്കിലേക്ക് പോയി. അപ്പോൾ ഞാൻ വീട് നാവളിനെ വിളിച്ചിട്ട് നമുക്കൊരു സബ്ജക്റ്റ് ആലോചിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞതാണ്, ഒന്ന് മമ്മൂട്ടി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള ഒരു ഒരു ക്യാരക്ടർ ഉണ്ടാവണം. അപ്പോൾ മമ്മൂട്ടിയുടെ ശബ്ദം, മമ്മൂട്ടിയുടെ രൂപം, മമ്മൂട്ടിയുടെ ചലനങ്ങൾ, മമ്മൂട്ടിയുടെ ഭാവങ്ങൾ, മമ്മൂട്ടിയുടെ പൗരുഷം, മമ്മൂട്ടിയുടെ സൗന്ദര്യം, ഇതൊക്കെ ചേർത്തിട്ട് ഒരു ക്യാരക്ടർ നമ്മൾ ബിൽഡ് ചെയ്താണ് ബെൻ നരേന്ദ്രൻ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നല്ല ലൈഫുള്ള ക്യാരക്ടേഴ്സ് സീൻസ് ഉണ്ടാക്കി. അത് ശ്രീനിവാസനും പിന്നെ വന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണതയുള്ള സിനിമയായി മാറി, അർത്ഥമുള്ള ഒരു സിനിമയായി മാറി. ആ സിനിമ വിചാരിച്ച പോലെ തന്നെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. എന്തൊക്കെ മമ്മൂട്ടിയുടെ മുമ്പിൽ എൻ്റെ മാനം കാത്തു. അർത്ഥത്തിലെ ഒരു സീൻ ജയറാമേട്ടൻ ഇടയ്ക്ക് പറഞ്ഞു, റെയിൽവേ ട്രാക്കിലുള്ള സീൻ, മമ്മൂക്ക പൊട്ടിക്കറിഞ്ഞ ഒരു സീനൊക്കെ ജയറാമേട്ടൻ പറയുന്നു. ശരിക്കും മമ്മൂക്ക ശരിക്കും വളരെ അത്രയും സെൻസിറ്റീവ് ആയ ഒരു വ്യക്തിയാണല്ലേ. അല്ല, മമ്മൂട്ടി ശരിക്കും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ്. ഈ പുറമെ ഉള്ള ഗൗരവം ഒരു മുഖം കൂടിയാണ് മമ്മൂട്ടിയുടെ. മമ്മൂട്ടി വളരെ സിൻസിയർ ആയിട്ടുള്ള ഫ്രണ്ടാണ്. പിന്നെ എളുപ്പത്തിൽ നമുക്ക് കരയിക്കാൻ പറ്റും മമ്മൂട്ടിനെ. നമ്മൾ വളരെ സിൻസിയറായിട്ടുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ മമ്മൂട്ടിയുടെ കണ്ണ് നിറയും. ഒരാളെ കരയിക്കാൻ, ഒരാൾക്ക് കരയാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു ക്വാളിറ്റിയാണ്. ഇപ്പോൾ മമ്മൂട്ടി ഇങ്ങനെ കണ്ണീര് ഒലിപ്പിച്ച് കരഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞു, പക്ഷേ വളരെ പെട്ടെന്ന് വേദന ടച്ച് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഓരോ സ്ഥലത്തും മമ്മൂട്ടിയുടെ പുറമെ ബോധപൂർവ്വം അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ടച്ച് ഉണ്ടാവും. ഒരു ഒരു പുതിയ സംവിധായകൻ, അവൻ നല്ല സ്കില്ലുള്ള ഒരുത്തനാണ് തോന്നിയാൽ മമ്മൂട്ടി അയാളെ പിക്ക് ചെയ്യും മനസ്സിൽ. അങ്ങനെ ഓരോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ഈ മറ്റേ റെയിൽവേ ട്രാക്കിലുണ്ടായ സംഭവം എന്ന് വെച്ചാൽ, കരഞ്ഞതെന്ന് വെച്ചാൽ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഒരു അഭിനയമായിരുന്നു. അതായത് അന്ന് ഓടി വരുന്ന ട്രെയിനിൻ്റെ മുമ്പിൽ നമ്മൾ ഇൻഫോം ചെയ്തിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ, ഓടി വരുന്ന ട്രെയിനിൻ്റെ മുമ്പിലേക്ക് ജയറാം ചാടാൻ മുമ്പ് ഇയാളെ രക്ഷപ്പെടുത്താനാണ് സീൻ. എന്തുവെച്ച് വെച്ചാൽ ജയറാമിന് ഇതിനെപ്പറ്റി വലിയ ബോധമില്ല. കാര്യം ഈ ട്രെയിൻ എന്ന് പറയുന്ന ട്രെയിൻ ദൂരെ അവിടെ കണ്ടാൽ ഒരു സെക്കൻഡോട്ട് ഇവിടെ എത്തും എത്തും. അപ്പോൾ ഈ റെയിൽവേ ട്രാക്കിലാണ് കളി. അപ്പോൾ റെയിൽവേ ട്രാക്കിൽ നിന്ന് ജയറാമിനെ ഇയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ജയറാം അഭിനയിച്ച് തകർക്കുകയാണ്. വീട് കൊടുക്കൂല, കാര്യം മമ്മൂട്ടി വിളിച്ചിട്ട് പിടിച്ചിട്ട് കിട്ടുന്നില്ല. മമ്മൂട്ടി കാരണം ട്രെയിനിൽ പോകുന്ന ഇടിച്ചു പോകും രണ്ടാൾ കൂടിയിട്ട്, അല്ലെങ്കിൽ ജയറാമിനെ വിട്ടാൽ ജയറാം അടിച്ചു പോകും. അവിടുന്ന് പിന്നെ ഞാൻ നോക്കുമ്പോൾ കഥാപാത്രമൊക്കെ പോയി, ഡാ ജയറാമെ മമ്മൂട്ടിയാണ് പറയുന്നത്, മാറണത് ഈ ട്രെയിൻ വന്ന് നിൽക്കണമെന്നൊക്കെ ഡയലോഗ്. അവസാനം അത് നമ്മൾ ഡബ് ചെയ്തിട്ടാണ് പിന്നെ മാറ്റിയത്. ഇയാൾ പേടിച്ചുപോയി. സത്യത്തിന് മമ്മൂട്ടിയാണ് കറക്റ്റ്. കാര്യം അവിടെ കിടന്ന് കളിക്കുക, ഇത് വണ്ടി ഓടിച്ചു വരുന്നത് ആർട്ടിസ്റ്റ് അല്ലല്ലോ, ട്രെയിൻ അങ്ങനെ അടിച്ചു പോകും. മനസ്സിലായില്ലേ? അവരോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ലൈറ്റ് ഉണ്ട്, നിങ്ങൾ നോക്കണ്ട, അല്ലെങ്കിൽ അവർ നിർത്തും. ഇവിടെ ഞങ്ങൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ജയറാം മമ്മൂട്ടി പിടിക്കും തോറും ജയറാം അങ്ങോട്ട് ചാടാൻ പോവുക, വിട്ടുകൊടുക്കാൻ മമ്മൂട്ടിക്ക് പറ്റുന്നില്ല. അതൊരു ജീവൻ മമ്മൂട്ടി കരഞ്ഞു വിചാരിക്കും. എന്നാൽ അത് കഴിഞ്ഞിട്ട് വിറച്ചിട്ട് മമ്മൂട്ടി ഒരു സ്ഥലത്ത് നിന്നിരുന്നു കുറെ തെറി വിളിച്ചു ജയറാമിനെ.